നമസ്കാരം. T20 ലോകകപ്പിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നേരിട്ടിരിക്കുന്നത്. നിർണായകമായ USA അയർലൻഡ് മത്സരം മോശം കാലാവസ്ഥയെ തുടർന്ന് ഉപേക്ഷിച്ചതോടെ പണികിട്ടിയത് 2009 ജേതാക്കളായ പാകിസ്ഥാനാണ്. USനോടും പിന്നീട് ഇന്ത്യയോടും തോറ്റ പാക് ടീം ഇതോടെ സൂപ്പർ 8 കാണാതെ പുറത്തായി. 2014 ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാൻ T20 ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്നത്. 10 വർഷത്തിനിടെ ആദ്യം. T20 ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെമി ഫൈനലുകൾ കളിച്ച ടീമിനാണ് ഇപ്പോഴത്തെ ഈ ദുർഗതി. USA അയർലൻഡ് മത്സരം ഉപേക്ഷിക്കപ്പെട്ട് പോയിന്റ് പങ്കുവച്ചതോടെ ചരിത്രത്തിൽ ആദ്യമായി US T20 ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം കടന്നു. 4 കളികളിൽ നിന്ന് 5 പോയിന്റോടെയാണ് USന്റെ സൂപ്പർ 8 പ്രവേശനം. USA അയർലൻഡിനോട് തോൽക്കുകയും അവസാന മത്സരത്തിൽ അയർലൻഡിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ മാത്രമേ പാക് ടീമിന് സൂപ്പർ 8 പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ സമയം വൈകിട്ട് 8 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന മത്സരത്തിന്റെ ടോസ് മഴയിൽ ഫ്ലോറിഡയിലെ ലൗഡർ ഹിൽ സെൻട്രൽ ബ്രവാർഡ് റീജിയണൽ പാർക്ക് സ്റ്റേഡിയം ടർഫ് ഗ്രൗണ്ടിലെ ഔട്ട്ഫീൽഡ് നനഞ്ഞത് കാരണം വൈകുകയായിരുന്നു. പെയ്ത കനത്ത മഴ ശമിച്ചെങ്കിലും ഔട്ട്ഫീൽഡിലെ നനവായിരുന്നു വെല്ലുവിളി. 2 തവണ മൈതാനം പരിശോധിച്ച അമ്പയർമാർ മത്സരം വൈകും എന്ന സൂചന നൽകിയിരുന്നു. ഇന്ത്യൻ സമയം 10:45 അവസാനഘട്ട പരിശോധനയ്ക്ക് ശേഷം വീണ്ടും മഴയെത്തിയതോടെയാണ് മത്സരം ഉപേക്ഷിക്കാൻ തീരുമാനമായത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് USA ഒരു ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്. T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരു അസോസിയേറ്റ് രാജ്യം ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത് ഇത് 7ാം തവണയാണ്. അയർലൻഡ്, നെതർലൻഡ്സ്, അഫ്ഗാനിസ്ഥാൻ, നമീബിയ, സ്കോട്ട്ലൻഡ്, നെതർലൻഡ്സ് എന്നിവരാണ് നേരത്തെ ഈ നേട്ടം സ്വന്തമാക്കിയവർ. ഇതിൽ നെതർലൻഡ്സ് മാത്രമാണ് T20 ലോകകപ്പ് ചരിത്രത്തിൽ 2 തവണ ഗ്രൂപ്പ് ഘട്ടം കടന്ന അസോസിയേറ്റ് രാജ്യം. ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് USA ഒരു ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്.